ജപിക്കുന്നു നിന്നാമം പ്രേമപൂർവം. പാലോ? ഇത് പതിവില്ലാത്താണല്ലോ. ഈയിടെയായിട്ട് വല്ലാത്ത ക്ഷീണം, ഹോർലിക്സ് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്നെ ഇനി അങ്ങോട്ട് പരിപോഷിപ്പിക്കാൻ തന്നെ കഷ്ടം തന്നെ. ഗോവന്റെയും നന്ദേട്ടന്റെ കാര്യം. എന്നാലും അവർക്കിങ്ങനെ തോന്നിയില്ലോ, സ്വന്തം ഭാര്യമാരെ മറന്നാ നടിയുടെ പിന്നാലെ. ആദ്യം നിങ്ങൾക്ക് ആരോ ഒരാൾ എന്നായിരുന്നില്ല സംശയം, ഇപ്പൊ രണ്ടുപേരുടെയും തനിനിറം പുറത്തായില്ലേ. അതൊക്കെ അവരുടെ കാര്യം, എന്റെ കൂട്ടിന് അവളുടെ വലയിലെങ്ങും വീണില്ലല്ലോ. എനിക്ക് അത് മതി. തൊട്ടടുത്ത് റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോ ആരെങ്കിലും കടലാസ് പൂ അന്വേഷിച്ചു പോവോ? ആ നന്ദേട്ടൻ ഗോപന് പടുവിട്ടികളാ. ഞാൻ റോസാപ്പൂവാ? എന്താ ഇത്ര സംശയം? അയ്യോ കിലിക്കം, അത് മോഹൻലാലിന്റെ ഒരു പടത്തിന്റെ പേരല്ലേ. അല്ല ചേട്ടനും ചാടിക്കേ. ചാടാനോ? ആ ഒന്ന് ചാടിക്കേ. എന്താണത്? ചാടാനല്ലേ പറഞ്ഞത്. ആണത് രാവിലെ ചുമ്മാ അതങ്ങനെ കണ്ട. ഹായ്, ആണുങ്ങളുടെ വള. ആണുങ്ങളുടെ വളയല്ല, പെണ്ണുങ്ങളുടെ വള. ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? അതാ എനിക്കും അറിയേണ്ടത്. എന്താ ഇവിടെ പ്രശ്നം? ആഹാ വളപ്പൊട്ടുകൾ. ഓ, ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിന്റെ ആയിരിക്കും. ഇവിടത്തെ പെണ്ണുങ്ങൾ കുപ്പിവള ഇടാറില്ലല്ലോ. പിന്നെ ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് ആരടാ? ഇത്തരം കുപ്പിവളകൾ ഇടുന്നത് യമുനാ റാണി. എടാ ചന്ദ്രു, ഒന്നിങ്ങ് വന്നേ. ഓ മോനെ, ഇത് യമുനാ റാണിയുടെ കുപ്പിവളയല്ലേടാ. അതെ, യമുന ഇതേ സൈസ് കുപ്പിവള ഇടാറുള്ളത്. ഒന്ന് പോടാവുന്നത്, യമുനാ റാണിയുടെ കുപ്പിവള ഇങ്ങനെ എന്റെ പോക്കറ്റിൽ വരുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ യമുനാ റാണി, ഗോപേട്ടൻ ഈ കൊച്ചേട്ടൻ. ഞാൻ ഗോപേട്ടൻ ഒന്നോട് മാറിയുന്നേ. യമുനാ റാണി പ്രേമ പാരവശ്യത്തോടെ കൊച്ചേട്ടൻ സമീപിക്കുന്നു. ഡയലോഗ് സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. വിലപ്പെട്ടൊരു സബാന കൊടുത്തിട്ടുണ്ട്, തടുത്ത് പറയാം. അങ്ങനെ റാണി കയ്യമർത്തിയപ്പോ കൃഷ്ണേട്ടൻ കോരി തിരിച്ചു, യമുനാ റാണിയെ ചുറ്റിപ്പിടിച്ചു. രണ്ടുപേരും വികാര വിവശരായി കട്ടിലേക്ക് മറിഞ്ഞു വീണു. യമുനയുടെ കൈ ഇപ്പോഴും കൃഷ്ണന്റെ പോക്കറ്റിലാണേ. വള പൊട്ടി, അത് പോക്കറ്റിനകത്ത് വീണു. ഇതാ ആ വളപ്പൊട്ടുകൾ. ചാച്ചിക്ക ഫോട്ടോ ഉടച്ചത് കൊണ്ട് മാത്രമായില്ല. ശരിയാ, മൂന്ന് പേരും കുടിയേറിയിരിക്കുന്നത് അവളുടെ മനസ്സിലല്ലേ. നേരെ ഒന്ന് പുലർന്നോട്ടെ. അവിടെ ഞാൻ ഇത് ഏ ലൈഫ്? എനക്ക് പണമും പോഴും പെരുസില്ല. ഇല്ലാണ്ടി ഇനി എന്നെ തൊന്തര പണ്ണാതിങ്ക. നാനും ഒരു പെൺ, എനക്ക് ഒരു വാഴ്ക്ക വേണു. അമ്മ, ഇതാ മുടിവ്. നമ്മൾ മുടിഞ്ഞു പൊട്ടേന്നാണ് അവള് പറയണത്. അല്ലടി, മുടിവെന്ന് പറഞ്ഞ തീരുമാനം എന്നർത്ഥം. അപ്പൊ അവളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മയെ വിളിച്ചറിയിക്കേ. അയ്യോ ഓക്കേ. ഹായ്, വാങ്ക വാങ്ക. എത്ര നാളാച്ചു ഉങ്ങൾ എല്ലാരെയും പാത്ത്. എന്നെ കോമ? ഉങ്ങ കോപത്തിക്ക് കാരണം എന്നെന്ന് എനിക്ക് തരും. സോറി. അപ്പൊ യമുനാ റാണി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അമ്മ സമ്മതിക്കണില്ലല്ലേ? ഒരമ്മമാരും സമ്മതിക്കൂല. ഓ, ഞാൻ ടെലിഫോണില് പേസിനത്. അത് ഞാൻ സ്വന്തം വിഷയം. അത് നിങ്ങളുടെ മാത്രം വിഷയമല്ല, ഞങ്ങളെ കൂടി ബാധിക്കുന്നതാ. ഓ, ഞാൻ ഉങ്ങളെല്ലാം മറന്നിട്ടേന്ന് നെനച്ചിങ്ങളാ. സോറി, ഞാൻ രൊമ്പ ബിസിയായിരുന്നേ, അതിനാലതാ പാക്ക മുടിയില്ല. അമ്മ, നീങ്ക ഇത് പക്കം വരവേയില്ലേ? ഞങ്ങള് വരുന്നില്ലെങ്കിൽ എന്താ? വരേണ്ടവർ വരുന്നുണ്ടല്ലോ. ഇല്ല, നീങ്ക എന്നോ മരക്കരിങ്ക. യു ആർ സപ്രസിംഗ് സംതിങ്. നോ, ഞങ്ങളല്ല, നിങ്ങളാ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിക്കുന്നേ. യു പ്രസിംഗ് മൈ ഹസ്ബൻഡ്സ്. വേണ്ട, ചിരിക്കണ്ട, ഞങ്ങളുടെ ചങ്ക വേവണത്. കൂൾ ഡൗൺ, ഉങ്ങൾക്ക് എന്താ പ്രോബ്ലം? വാങ്ക ഉക്കാന്ത് പേസലാം. വേണ്ട, ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾ എമിനാർ ഹാനോട് ഒരു കടം ചോദിക്കാനാ വന്നത്.
அவ்வளவுதானா? கேளுங்களே, நான் என்ன வேணும்னாலும் தரேன். ஐ லைக் யூ ஆல் சோ மச். மதி, ஞங்களை சிநேகிச்சோக்க மதி. ஞங்கள் பாவங்களா, ஞங்களோட பர்த்தாக்குமாரி இங்க விட்டு வரணும். നിങ്ങടെ ഭർത്താക്കന്മാരാ? അല്ലെന്ന് തോന്നുന്നുണ്ടോ? എന്റെ കൃഷ്ണന്റെ പോക്കറ്റില് നിങ്ങളുടെ വളപ്പൊട്ടികൾ എങ്ങനെ വന്നു? എന്റെ ഗോപേട്ടൻ ചെരിപ്പ് സാരിയും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാറില്ലേ? നിങ്ങൾ തമ്മിൽ ലവ് ഓഫേഴ്സ് അല്ലേ? എന്റെ നന്ദേട്ടന്റെ അഞ്ചു കുട്ടികളെ പ്രസവിച്ചോളാം ഞാൻ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിയല്ലേ നിങ്ങക്ക്? നിങ്ങൾക്ക് സ്നേഹിക്കാൻ മമ്മൂട്ടീനെയും മോഹൻലാലിനെയും കമലാസിനെയും ഒക്കെ കിട്ടും. പാവപ്പെട്ട ഞങ്ങളുടെ ആണുങ്ങളെ നിങ്ങൾക്ക് എന്തിനാ? അവരെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങളുടെ ജീവിതം ഒരു മനനിമ്മതിക്കാത കളങ്കമില്ലാതെ ഉങ്ങളോട് എല്ലാം ഫ്രീയാ പഴകണേ. உங்க மனைவிங்க ரொம்ப அப்பாவிங்க. போ லேடிஸ், உலகத்துல என்ன நடக்குதுன்னு அவங்களுக்கு தெரியாது. அவங்க மனசுல நீங்களும் உங்க குழந்தைங்களும் மட்டும்தான். அவங்கள மனைவிகளை கழிச்சதுக்கு நீங்களா கொடுத்து வச்சிருக்கணும். இன்னைக்கு உங்க மனைவிங்க இங்க வந்திருந்தாங்க. அப்பப்பா என்ன திட்டி நொறுக்குனாங்க. நீங்க எல்லாம் என் கூட பழகிறதுல ரொம்ப சந்தேகப்படுறாங்க. மனசிலே உங்களுக்கும் எனக்கும் ஏதோ தப்பான. உங்களை எல்லாம் என் சொந்த பிரதர்ஸ் மாதிரி தான் நினைச்சிட்டு இருக்கேன். அவங்கள மாத்த முடியாது. இனிமே நீங்க என்ன பார்க்க வரக்கூடாது. உங்களை எல்லாம் நான் மறக்கவே மாட்டேன். உங்களுக்கு எப்படி நன்றி சொல்றதுன்னு எனக்கு தெரியல. தேங்க்ஸ். இதுதான் நம்ம கடைசி சந்திப்பு. எஸ், லாஸ்ட் மீட்டிங். இன்னும் நின்ற அவசானடி, இந்த நந்தகுமார் ஆரானு காணிச்சு தரா. யமுனா ராணியோட சங்கடம் பரையா போயிருக்கு. நின்ன அடக்கானக்கும் வந்து நான் நோக்கட்டடி. யமுனா ராணிய திட்டி நுறுக்கினாங்க, ரொம்ப சந்தேகம். நின்ற சந்தேகம் நான் தீர்த்து தரமடி. கொண்டு நடந்ததும் நீயே சாப்பா, கொண்டு கொல்லிச்சதும் நீயே சாப்பா. அனுபவிச்சோ? അന്തസ്സും മാപുജാത്തിയുള്ള ഒരു കലാകാരന്റെ മുമ്പില് ഭദ്രകാളി ഉറഞ്ഞു കൊള്ളാൻ പോയിരിക്കുന്നു. നാണം കെടുത്തില്ലേ? നീ ആരാന്നടി നിന്റെ ഭാവം? പട്ടികളെ പോലെ മക്കളെ പെറ്റുകൂട്ടാൻ ആരാടി നിന്നോട് പറഞ്ഞത്? നീ യമുനാ റാണിയോട് എന്തടി പറഞ്ഞത്? എന്താടി തെറ്റ്? യമുനാ റാണിയുടെ കൂടെ ചേർന്നതില്ലേ ചേർന്നതില്ലേ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ഫോട്ടോ എടുപ്പിച്ചു. മുടികറിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കി അഭിനയിക്കാൻ വിട്ടു. കയ്യിലൊരു ബൊക്കം വാങ്ങി തന്ന് പണം കടം ചോദിക്കാൻ പറഞ്ഞു വിട്ടു. എല്ലാം ചെയ്യിച്ചത് നീയല്ലേടി എനപ്പേ? ഇപ്പൊ കുറ്റമൊക്കെ എന്റെ തലയിലായോ? അതേടി, ഭർത്താവ് ഒരു അന്യ സ്ത്രീയുമായി ഇടപഴകുമ്പോൾ അവളെ സ്പർശിക്കുന്നുണ്ടോ, അഥവാ സ്പർശിക്കുന്നുണ്ടെങ്കിൽ തന്നെ എവിടെയൊക്കെ സ്പർശിക്കുന്നു, അത് എത്ര നേരം നീണ്ടു നിൽക്കാം, എപ്പൊ നീക്കി മാറ്റാം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ. എല്ലാത്തിനും പച്ചക്കൊടി കാണിച്ചിട്ട് ഇപ്പൊ എന്ന് വെച്ച് ലോഹിയാവണമെന്നുണ്ടോ? ലോഹിയാവും? ഞാനൊരു പുരുഷനാടി. പത്ത് പവനും തന്ന ഈ മര മോന്ത എന്റെ തലയെ കെട്ടിവെച്ചില്ലടി. നിന്റെ തന്തപ്പടി പിശുക്കം പീതാൻ പറയരുത്. പറയൂടി, നാലാം ഗ്ലാസ് അരി അലവരാതെ വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അച്ഛൻ കേക്കട്ടെ, നാട്ടും പുറത്തും അരി മതി. മതിയല്ലോ, ഞാൻ മുനിയൊന്നുമല്ല. അല്ല, മുനിമാർക്കും പറ്റും. മേനെ ഉത്സാഹിച്ച് മേനിയൊന്ന് കുലുക്കിയപ്പോ വിശ്വാമത്തിന്റെ തപസ് പൊളിഞ്ഞില്ലടി. പുരുഷന്മാരൊക്കെ അല്പം വീക്കായിരിക്കും, അവസരം കിട്ടിയ അവര് കക്കും. എനിക്കറിയാം. ഐ ഓൾസോ ഹാവ്. നിർത്തടി നിന്റെ മുടിഞ്ഞ ഇംഗ്ലീഷ്. ഇനി ഇംഗ്ലീഷ് പറയോ? മങ്ങടി മങ്ങി തോല. നിന്നെ പോലുള്ള അല്പജ്ഞാനികൾ ജീവിച്ചിരിക്കാൻ പാടില്ലടി. ഞാൻ നല്ല ഭാഷയിൽ ബ്രിട്ടീഷുകാരി എവിടെന്ന് വെച്ചാ പോയി തൊല. പോ, എടി കണ്ണു പൊട്ടി. എന്നെ ചായപ്പിക്കടത്ത് കൊതുകടി വിളിച്ചില്ലേ? നീ അനുഭവിക്കടി, അനുഭവിക്കടി. നിന്റെ ഭരണം എന്നത്തോടെ അവസാനിപ്പിക്കടി. നിന്നെ എനിക്ക് വേണ്ട. പുകഞ്ഞ കൊള്ളി പുറത്ത് പോയി പറയടി നിന്റെ തന്തയോട് കേസ് കൊടുക്കാൻ. என்ன, நான் பாட்டுக்கு பேசிக்கிட்டே இருக்கேன், பதில் எதுவும் பேசாம இருந்தா என்ன அர்த்தம்? ஆசைக்கு ஒரு அளவு இருக்கு. நான் ஆசைப்பட்டதை விட
கடவுள் எனக்கு அதிகமாவே கொடுத்திருக்காரு, போதும். இன்னைக்கு நீ ஒரு சினிமா நடிகா இல்லாம இருந்திருந்தா, ஆஃப்டர் ஆல் ஒரு டாக்டராவோ இன்ஜினியராவோ டீச்சராவோ போயிருந்திருப்ப. நான் தான் உன்னை நடிகையாக்குனேன். இன்னைக்கு நீ தன்னகத்திலே ஒரு பெரிய சூப்பர் ஸ்டார். உன்னோட டேட்ஸ்க்காக ஒவ்வொருத்தனும் கியூல நின்னுகிட்டு இருக்கான். இந்த பணம் புகழ் இதெல்லாம் எப்படி வந்துச்சு? உன்னோட டேலண்ட்னால மட்டும் இல்ல, என்னோட முயற்சினாலையும் கூட. எவ்வளவு தடவை இதெல்லாம் சொல்லிருக்கீங்க, உங்களுக்காக தான் இவ்வளவு நாளும். இனிமே என்னடி, அந்த ப்ரொடியூசர் யோகேஸ்வர் உனக்கு 75 லட்சம் ரூபாய் சம்பளமும் தமிழ் ரைட்ஸும் நம்ம கொடுத்திருக்காரு. பணம் பணம் பணம், உங்களுக்கு இப்போ பணம் வெறி பிடிச்சிருக்கேன். 75 லட்சம் என்ன, 75 கோடி கிடைச்சா எப்படி வேணாலும் ஆக்ட் பண்ணலாமா? இதுதான் உங்க பாசமா? அந்த கதை படிச்சிருப்பீங்களே, கல்ச்சர் இல்லாத ஒரு கிராமத்துல மழை பெய்யறதுக்காக ஒரு ஆதிவாசி பொண்ண அநாகரிகமா உடையாடை இல்லாம ஊர் ஜனங்க மத்தியில காளைக்கு பலி கொடுக்கறாங்களா? அது கேவலமா இல்ல? ஏ, இதுக்கு முன்னாடி நீ செக்ஸி ஆக்ட் பண்ணது இல்லையா? அந்த மாதிரி ஏது, அந்த ஆதிவாசி பொண்ண நான் நடிக்கணும் இல்ல? சினிமாவில அந்த கேரக்டரை பார்த்து ஜனங்க கண்ணீர் விடுவாங்க, ஆனா அந்த பொண்ணாக நடிச்ச யமுனா ராணிய காரி துப்புவாங்க. போதும் ஆண்டி, அந்த படம் எனக்கு வேண்டாம். இன்னைக்கு எனக்குன்னு ஒரு இமேஜ் இருக்கு, ரசிகர்கள் இருக்காங்க, அவங்கள என்னால ஏமாத்த முடியாது. அந்த ரோல நான் ஆக்ட் பண்ண மாட்டேன். நல்ல மனைவியா, நல்ல தங்கையா, நல்ல தாயா, எவ்வளவு ரோல்ஸ் ஆக்ட் பண்ணிருக்கேன். ரியல் லைஃப்ல அந்த மாதிரி ஒரு ரோல், அதுதான் நான் ஆசைப்படுறேன். எனக்கு அது போதும். இனிமே என்ன கம்பல் பண்ணாதீங்க, தயவு செஞ்சு என்ன விட்டுடுங்க ப்ளீஸ். ராணி, இந்த சந்தானவள்ளி யாருன்னு உனக்கு நல்லாவே தெரியும். நான் நினைச்சதை செய்வேன், செய்யவும் வைப்பேன். அந்த படத்துக்காக 25 லட்சம் ரூபாய் நான் அட்வான்ஸா வாங்கிட்டேன். நீ யோகேஸ்வர் படத்தில் நடிக்கிற, நாளைக்கு அக்ரிமெண்ட்ல சைன் பண்ற.